കടലാസ് കയ്യിൽ കിട്ടി. ആകാംക്ഷയും ചുമന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് നടന്നു. പരിഭ്രമം കൊണ്ടും വേഗത്തിലുള്ള നടത്തം കൊണ്ടും വിയർത്തൊട്ടിയിട്ടുണ്ട്. കുളി പാസ്സാക്കണം. കടലാസ് മേശമേൽ വെച്ചു. തോർത്തുമുണ്ട് തോളിലിട്ട് കുളിമുറിയിലേക്ക് ഓടി. വാതിലടച്ചതും തലച്ചോർ അലാറം മുഴക്കി. കടലാസ് ആരെങ്കിലും എടുത്താലോ? വാതിൽ തുറന്നോടി. ഇടനാഴിയിൽ വെച്ച് അമ്മയുമായി കൂട്ടിമുട്ടി. എങ്ങോട്ടാണ് കാല? മനുഷ്യനെ കൊല്ലൂലോ സാധനം. അടിക്കാൻ കൈയൊങ്ങിയപ്പോൾ എങ്ങനെയോ ഒഴിഞ്ഞു മാറി മുറിയിൽ കയറി. ഹാവ്, സാധനം സേഫാണ്. അതെടുത്ത് പോക്കറ്റിലിട്ട് കുളിമുറിയിൽ കയറി. കടലാസ് ജനലിൻ്റെ മേൽ വെച്ചു. അമ്മയുടെ ചീത്തവിളി അപ്പോഴും തുടർന്നുകൊണ്ടിരുന്നു. എന്നെ കൊല്ലാനായി ജനിച്ചതാണ് പണ്ടാർക്കാൽ. കുളി കഴിഞ്ഞ് വന്ന് കുപ്പായം മാറി. പൗഡറിട്ട് മുടി ചീകി ഒതുക്കി. കണ്ണാടിയിൽ നോക്കി ഒരു മോളിപ്പാട്ട് കയച്ചു നിൽക്കുകയാണ്. സമാധാനം, സന്തോഷം. ദീർഘനിശ്വാസം വിട്ട് ചീപ്പ് നിലത്ത് വെക്കുമ്പോഴാണ് രണ്ടാമത്തെ അലാറം അടിച്ചത്. പവർ കൂടി ഒരെണ്ണം. കടലാസ് എടുക്കാൻ മറന്നിരിക്കുന്നു. ഇത്തവണ ശാന്തനായാണ് കുളിമുറിയിലേക്ക് നടന്നത്. മനസ്സ് ശാന്തമല്ലെങ്കിൽ കൂടി അമ്മയ്ക്ക് സംശയത്തിനൊരു വക കൊടുക്കരുത്. അമ്മയും അനിയത്തിയും അടുക്കളപ്പടിക്ക് പുറത്തുണ്ട്. എന്തേ മോനെ, ഒന്നുകൂടെ കുളിക്കാൻ പോവാണോ? അനിയത്തി. ചില്ലറ വെച്ചത് എടുക്കാൻ വന്നതാണേ. ഓ ശരി ശരി. സബ് കുച്ച് കഥം. കടലാസ് അവിടെ ഇല്ല. കാറ്റത്ത് പാറിയോ? കിണറിലേക്കുള്ള വാതിൽ തുറന്നു നോക്കി. കിണറിലില്ല. പുറത്തിറങ്ങി ജനലിന് താഴെയുള്ള കോഴിക്കൂട്ടിൽ തലയിട്ട് നോക്കി. എന്താ മോനെ അതിൻ്റെ ഉള്ളിൽ പണി? കോഴികളുടെ സംസ്ഥാന സമ്മേളനം വല്ലതും ആണോ? വീണ്ടും കുട്ടിപ്പിശാച്ച്. കുറേ നേരമായി മോളെ, തരാട്ടോ. ചില്ലറ കാണുന്നില്ല, അത് നോക്കുക. പെട്ടെന്ന് അമ്മയുടെ ശബ്ദം. പ്രിയപ്പെട്ട ദീപുവിന്. ഞെട്ടിത്തെറിച്ച് ഉയർന്നപ്പോൾ തല കൂടിൻ്റെ മേൽക്കൂരയിൽ ഇടിച്ചു. അമ്മേ, എൻ്റെ തല. അമ്മയെ കത്ത്. അല്ല, ആ കടലാ സിംഗത. തല ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു. നിന്റെ തല ഞാൻ ഇന്ന് കൊയ്യും. അമ്മ കത്ത് മുഴുവൻ വായിച്ചു നിർത്തി. എന്ന് നിന്റെ സ്വന്തം മിഷ. അനിയത്തി ചിരിയോട് ചിരി. അമ്മ അവൾക്ക് രണ്ടെണ്ണം പറഞ്ഞ് അകത്തേക്ക് ഓടിച്ചു. ദീപുവേട്ടൻ്റെയും ഇശാനത്താത്തയുടെയും പ്രേമം ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. അവർ കെട്ടുമെന്ന് 50% പേർ, കെട്ടില്ലെന്ന് ബാക്കി 50% പേർ. എന്തായാലും അവരുടെ ഒരു പ്രേമലേഖനം പൊക്കുന്നത് ആദ്യമായാണ്. അമ്മ, എനിക്കറിയില്ലായിരുന്നു കത്താണെന്ന്. ഈ അസൈൻമെൻറ്റ് ദീപുവേട്ടന് കൊടുക്കാൻ പറഞ്ഞു. വേറൊന്നും ഞാൻ അറിയില്ല. അമ്മ കത്ത് തന്നില്ല. കുറേ ചീത്ത പറഞ്ഞകത്തേക്ക് പോയി. നാളെ വൈകിട്ട് 4 മണിക്ക് കത്തിൻ്റെ കാര്യം നാട്ടിൽ പാട്ടാകും. കുടുംബശ്രീ മീറ്റിംഗ്. തിങ്കളാഴ്ച വൈകിട്ട് ബസ് ഇറങ്ങുമ്പോൾ എൻ്റെ മുമ്പിൽ അതാ നിൽക്കുന്നു ദിവ്യപ്രേമത്തിൻ്റെ ഉടമകൾ. ഞാൻ ഓടാൻ നോക്കി. ദീപുവേട്ടൻ പിടിച്ച് ലോക്കാക്കി. വിശത്താത്ത കയ്യിലെ ഐസ്ക്രീം എൻ്റെ തലയിൽ പൊത്തി. ബസ്സിൽ നിന്ന് ഇറങ്ങിയവരെല്ലാം കണ്ടു ചിരിച്ചു. എടാ മനു, നീ എല്ലാം പറഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ എപ്പോഴാണ് നമുക്ക് എന്നെ കത്തേൽപ്പിച്ചത്? അത് പിന്നെ രണ്ടാളോടും സോറി. അത് എൻ്റെ കുട്ടി എനിക്ക് തന്ന കത്താണ്. ഞങ്ങളെ ആരും പൊക്കാതിരിക്കാൻ ഞങ്ങളെ രണ്ടാളുടെയും പേര് ആൻഡ് ഡീറ്റെയിൽസ് വെച്ചാണ് ഞങ്ങൾ കത്തെഴുതല്. മലയാളത്തിൽ പറഞ്ഞാൽ കോഡ്. നിങ്ങളുടെ കാര്യം എല്ലാവർക്കും അറിയാലോ. ആരും അത് വലിയ കാര്യമായിട്ടെടുക്കില്ല. എന്നിട്ട് ഞാൻ ചെറിയൊരു പുഞ്ചിരി മുഖത്തിട്ടു. അത് അവരുടെ മുഖത്തേക്കും പടർന്നു. ഈ ചുരുണ്ട മുടിക്കടിയിൽ മുഴുവൻ കുരുട്ടുബുദ്ധിയാണല്ലോടാ. ദീപുവേട്ടൻ ചിരിച്ചു. അല്ല, എന്നിട്ട് അവൾ ആരാണെന്ന് നീ പറഞ്ഞില്ല. ഇത്തത്ത ചുണ്ടത്ത് കൈ വെച്ച് ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. ഞാൻ കുതറി ഓടി. തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അത് നിങ്ങൾ കണ്ടുപിടിക്കി. നോക്കട്ടെ നിങ്ങളെ കൈവ്. നിന്നെ ഞങ്ങൾ പിന്നെ എടുത്തോളടാ മനക്കുട്ട. അവൾ ചിരിച്ചുകൊണ്ട് നടന്നുപോയി. എൻ്റെ സുറുമക്കണ്ണി അവിടെ തന്നെ ഉണ്ടായിരുന്നു, നോക്കി നിന്നവരുടെ കൂട്ടത്തിൽ. എല്ലാം കണ്ട് ചിരിച്ചു നിൽപ്പുണ്ടായിരുന്നു അവൾ. ഞങ്ങൾ പരസ്പരം പുഞ്ചിരി തൂകി കുറേ സമയം അങ്ങനെ നിന്നു. പുതിയ സാഹസികവും നർമ്മവും നിറഞ്ഞ മുഹൂർത്തങ്ങളെയും കാത്തു.